എന്താ 4 മണിക്ക്? 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനാ ഈ അരിഞ്ഞു കൂട്ടുന്നത്. നമുക്ക് ഇച്ചിരി ചക്ക വറുത്തെടുക്കാം. ചക്ക ചിപ്സ്? ചക്ക ചിപ്സ് അതുള്ളപ്പോഴേ, ചക്കയൊക്കെ ഉള്ളപ്പോഴല്ല ഇതൊക്കെ പറ്റുള്ളൂ. അതെ, നമ്മളിന്ന് ഇച്ചിരി ചക്ക വറുക്കാൻ പോവാണ്. ചക്ക വറുക്കാൻ പോകുമ്പോൾ മൂപ്പായ ചക്ക വെട്ടിയെടുത്ത് അത് അതിന്റെ ചകനിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിന് രണ്ട് സൈഡും അങ്ങ് മുറിച്ച് കളയുക. അതായത് രണ്ട് സൈഡിനും ഇച്ചിരി കനം കൂടുതലാണ്. അപ്പൊ അങ്ങനെ അതും കൂടി ഇട്ട് വറക്കുകയാണെങ്കിൽ ഈ കനം ഉള്ളിട മൂക്കും ഇല്ല, സെന്റർ കനം കുറഞ്ഞിട വേഗം അങ്ങ് മൂത്ത് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ രണ്ട് സൈഡും മുറിച്ച് കളഞ്ഞു വെച്ചാൽ കുരുവും പാടെ എടുത്ത് കളഞ്ഞു വെച്ച് ഒരേ രീതിയിൽ അരിയണം. ഒരേ രീതിയിൽ അരിയണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് ചെറുതായിട്ടും ഒന്ന് വലുതായിട്ടും അരിച്ചിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ രണ്ട് സൈഡും ചെത്തിക്കളഞ്ഞു വെച്ച് ഇങ്ങനെ ഒരേ രീതിയിൽ ഇത് ഈ നീളത്തിൽ ഇങ്ങനെ മുറിച്ചിടുക. മുറിച്ചതിന് ശേഷം മുറിച്ചിടുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കനമുള്ള ചീനിച്ചട്ടിയോ ഉരുളിയോ എന്തെങ്കിലും എടുക്കണം. എടുത്ത് അടുപ്പേ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴത്തേനും എണ്ണ ഒഴിക്കുക. എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിലും ആകാം, പക്ഷെ വെളിച്ചെണ്ണ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ദിവസം വെക്കാൻ പറ്റില്ല. അന്നേരം കഴിക്കാനാണെ ഓക്കെ. അത് ഒരാഴ്ച ആകുമ്പോഴത്തേനും ഒരു കാറൽ പോലെ ചുവയ്ക്കും, അത് നമുക്ക് ശരിയാവില്ല. അതിന് പകരം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അത് പാകത്തിന് ചൂടായി വരുമ്പോൾ ചക്ക വരട്ടിയിടുക, ചക്ക വാരിയിടുക. ചക്ക ഇങ്ങനെ നമുക്ക് അതിന് ചേർക്കാനായിട്ട് വേറെ രണ്ട് കൂട്ടം വേണ്ടത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പ് വെള്ളത്തിൽ കലക്കിയത്, ഉപ്പുപൊടി ഇച്ചിരി വെള്ളത്തിൽ കലക്കിയെടുക്കുക, കലക്കിയെടുത്ത് വെക്കുക. അതിന് ഈ ചക്ക വാരിയിട്ട് ഒരു പകുതി മൂപ്പ ഇത് വറുത്ത് കഴിയുമ്പോൾ ഒരു രണ്ട് നുള്ള് മഞ്ഞപ്പൊടി അതിനകത്ത് ഇടുക. മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് ഇച്ചിരി നേരം ഒന്ന് അത് അന്നേരം ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. അത് മൂത്ത് കഴിയുന്നുണ്ട്. ചക്ക ഇടുന്ന പാട് നമ്മൾ ഈ ഇത് വെച്ച് ഇളക്കരുത്. ചക്ക അങ്ങനെ കടന്നു തന്നെ ഒന്ന് മൂത്ത അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. തകയിട്ട് ഇങ്ങനെ ഇളക്കിയാൽ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരി നേരം അവിടെ കിടന്ന് മൂത്ത് കഴിയുന്നുടനെ ഇനി രണ്ടിനുള്ള മഞ്ഞപ്പൊടി അതിനകത്ത് ഇടുക. മഞ്ഞപ്പൊടി ഇടുന്ന എല്ലാ ചക്കയ്ക്കും ഇടണ്ട. ഈ ചക്കയ്ക്ക് ഒരു കളർ വെള്ള കളറ മഞ്ഞ നല്ല മഞ്ഞ കളറല്ല. അതുകൊണ്ടാണ് ഇച്ചിരി ഇതിടാന്ന് പറയുന്നത്, മഞ്ഞപ്പൊടി ഇടാന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ വീട്ടിളക്കുമ്പോൾ കിലി കിലി കിലിന്ന് ഒരൊച്ച കേൾക്കുന്നുണ്ട്. ആ സമയം വരുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പുനീരൊഴിച്ചു കൊടുക്കുക. ഉപ്പുനീരൊഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളമല്ല ഇങ്ങനെ തിളച്ച് തിളച്ച് കൊണ്ടിരിക്കും. അതിന് ആ തിളയെല്ലാം പറ്റിക്കഴിയുന്നുടനെ നമുക്ക് ചക്ക കോരിയെടുക്കുക. കോരിയെടുക്കുമ്പോൾ നല്ല സുന്ദരമായ ചിപ്സ് കിട്ടും. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ചക്ക വാരി ഇടാവുള്ളൂ. ഇപ്പൊ ഈ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യം അല്ലെങ്കിൽ നമ്മൾ ചൂടായോ ഇല്ലയോ എന്നറിയോ അല്ലേ, ഒരെണ്ണം അങ്ങോട്ട് വെക്കുക, ഇടുക, കണ്ടില്ലേ തിളച്ചു മേപ്പോട്ട് കയറി. അപ്പൊ ഓക്കെ, ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇത് ഈ എണ്ണയിൽ മുമ്പത്തൊക്കെ പോലെ ഉള്ള ചക്ക നമുക്ക് വാരി ഇടാം. എണ്ണമയം ഉണ്ടല്ല, വെള്ളമയം ഉണ്ടോ എന്നൊക്കെ നോക്കിട്ടൊക്കെ ചക്ക സൂക്ഷിച്ചിടുക. പാത്രത്തിനേക്കാൾ കുറച്ച് എണ്ണ കൂടി വിലയേറിയ മുഖവും കൈയും ഒക്കെ സൂക്ഷിക്കുക. ദേവിയാനിയുടെ ചക്ക വറുത്തത് ഉണ്ടാക്കി ഞങ്ങളുടെ കൈ കൊണ്ടി പോയി എന്നൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഒത്തിരി ഉയരത്തിൽ നിന്ന് പൊട്ടോന്ന് വാങ്ങിയിട്ട് കയ്യിലേക്ക് എണ്ണ കറിയും. ഇച്ചിരി താഴ്ത്തി ഇടുക. അപ്പൊ അത്ര ആ ചക്ക മുങ്ങത്തൊക്കെ പോലെ നമുക്ക് ഇട്ടാൽ മതി. അപ്പൊ അത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കറി വെച്ച് ഒന്ന് ഇളക്കിയിടാം. ഇടുന്ന പാട് ഇളക്കാൻ പാടില്ല. ഒരു പാത്രത്തിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് ഇത് കോരി ഇടാനായിട്ടൊരു പാത്രം അവിടെ വെക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ചക്ക ചിപ്സ് മേടിക്കുമ്പോൾ നല്ലൊരു പൈസയാണ്. എനിക്കൊന്ന് കിലോയ്ക്ക് 300-350 രൂപയൊക്കെ വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോ പറമ്പിൽ ഉള്ള പ്ലാവിന്റെ മുട്ടിക്കൂടെ എല്ലാം പൊഴിഞ്ഞ് വീണ് കിടക്കുകയാണ്. പഴുത്തതും പച്ചയും എല്ലാം ആർക്കും വേണ്ടത്.
നമ്മള് 500 രൂപയുടെ പണിയെടുക്കണം, പക്ഷെ 500 രൂപയുടെ പണിയെടുത്താലും നല്ല ഫ്രഷ് ആയിട്ടുള്ള അറിയാവുന്നവർക്ക് വേണ്ട, അത് വെട്ടിപ്പൊളിച്ച് എടുത്താൽ വേഗം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ നല്ല സാധനം, ശുദ്ധമായ എണ്ണ, റീയൂസ് ചെയ്യാത്ത എണ്ണ. പിന്നെ നമുക്കൊന്ന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാ മതി കേട്ടോ. ആ എണ്ണ ചക്കയിലേക്ക് പിടിച്ചു ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. അത് സ്ഥലത്ത് നല്ല കളറുള്ള ചക്കയാണെങ്കിൽ മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല. പിന്നെ മഞ്ഞപ്പൊടി ഇടുന്നത് നല്ലതാണ്, കാരണം മഞ്ഞള് വിഷമയമായ സംഗതികളൊക്കെ ദൂരീകരിക്കുന്ന ഒരു സാധനമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മഞ്ഞപ്പൊടി എന്തിലിട്ടാലും നല്ലതാണ്, ഒറിജിനൽ മഞ്ഞപ്പൊടിയാണെങ്കിൽ, പാക്കറ്റ് മഞ്ഞപ്പൊടിയല്ല ഇത്. ഇവിടെ നമ്മള് മഞ്ഞള് മേടിച്ച് ഉണക്കി പൊടിച്ച മഞ്ഞളാണ്. ഇന്ന് ഞാന് എനിക്ക് ടേസ്റ്റ് നോക്കാൻ ഞാൻ വേറൊരാളെയാണ് ഞാൻ വിളിക്കുന്നത്. ഇന്ന് ഓഹോ ഇന്ന് നിന്നെ അങ്ങോട്ട് നോക്കിക്കുന്നില്ല. അതാരാണോ? എനിക്ക് എന്റെ ചീഫ് ഗസ്റ്റ് ഉണ്ട് ഇവിടെ. മോളെ മുത്തേ കാന്താരി ആണോ? ഒന്ന് ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റ് ആണ്. ഉറക്കം തോന്നിട്ട് വരാണോ? മുഴക്കം തരാനായിട്ട്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് മോള് പറയണേ. ഒന്ന് കഴിച്ചേച്ച്, ഒന്ന് നോക്കിക്കേ, ഒന്ന് കഴിച്ചു നോക്കിക്കേ. കഴിച്ചേ. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെ എങ്ങനെ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, എങ്ങനെയുണ്ടെന്ന്? സൂപ്പർ. എന്താ സാധനം ചമ്മോ? ഇതെന്താ? നീ അല്ലേ പറയുന്ന മമ്മി ഇച്ചിരി ചിപ്സ് ഉണ്ടാക്കാൻ ചക്കകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഇത് വറക്കാൻ എടുക്കുമ്പോഴേ പിന്നെ ഒത്തിരി കനമുള്ള ചക്ക എടുക്കരുത്, അത് ചൂസ് ചെയ്തെടുക്കണം. ഇച്ചിരി കനം കുറഞ്ഞ ചക്ക, ചക്കയ്ക്ക് വണ്ണം ഉണ്ടാകരുത്. ചക്കയ്ക്കല്ല, ചക്ക ചുളയ്ക്ക്. പിന്നെ നമ്മളീ അരി ചെത്തുന്ന രണ്ട് സൈഡും ചെത്തി മാറ്റാൻ പറഞ്ഞില്ലേ, അത് കളയൊന്നും വേണ്ട കേട്ടോ, അത് നമുക്ക് പുഴുങ്ങി തിന്നാം. ഈ ചക്ക കിട്ടാത്ത സ്ഥലമുണ്ട്, 100 രൂപയൊക്കെ കൊടുത്ത് ഒരു ചക്ക വാങ്ങിച്ചു രണ്ട് സൈഡിൽ ചെത്തിക്കളയാനൊക്കെ പറ്റുമോ? അത് നമുക്ക് പുഴുങ്ങി സുഖമായിട്ട് ചിക്കൻ കറിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കാം. ഞാനിവിടെ നോക്കട്ടെ. എന്നെ മാത്രം കൊതിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം. വെറുതെ നമ്മളെന്തിനാ പിന്നെ ചക്കയൊക്കെ ഉള്ളത് വേസ്റ്റ് ആക്കി കളയുന്നത്? ഒന്നുണ്ടാക്കി കഴിച്ചു നോക്ക, അന്നേരം പിന്നെ നമ്മൾ എപ്പോഴും അതുണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കും. അപ്പോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് അയക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ ഞങ്ങളുടെ ചാനൽ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കണം. ഓക്കെ, ബൈ ബൈ.